ഹലോ, വെൽക്കം ബാക്ക് ടു പ്രാപ്ത്വി. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ വന്ന താങ്ക് യു കാർഡാണ്. സോ താങ്ക് യു കാർഡ് ബേസിക്കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കാർഡ്. എൻ്റെ ഒരു ബ്രാൻഡ് ഉണ്ട് പ്രാപ്ത്വി. ബൈ പ്രൊഫഷൻ ആൻഡ് പാഷൻ ഞാനൊരു ഫാഷൻ ഡിസൈനറാണ്. ഐ ഓൾസോ ഒബ്വിയസ്ലി ആൻ ആർട്ടിസ്റ്റ്. ഒരുപാട് ക്രാഫ്റ്റ്സും പെയിൻറ്റിങ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ടു ഡു ഹോം ഡെക്കർ ആൻഡ് എവറിത്തിങ് ഐ ലവ്. അപ്പം എനിക്ക് കുറേ ക്ലയൻസും കസ്റ്റമേഴ്സൊക്കെ ഫേസ്ബുക്കിലൂടെ, ഇൻസ്റ്റഗ്രാമിലൂടെ, പിന്നെ കുറച്ച് ചെറിയ ചെറിയ സൈറ്റ്സിലൂടെയൊക്കെയാണ് എൻ്റെ കസ്റ്റമേഴ്സ് ഉള്ളത്. അപ്പോൾ ഡെഫിനറ്റ്ലി ബിക്കോസ് ഓഫ് ദെം ആണ് ഈ പ്രാപ്തി ഇതുവരെ ഗ്രോ സ്ലോലി 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 ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഐ എം വെരി താങ്ക്ഫുൾ ടു ഈച്ച് ആൻഡ് എവറി വൺ ഓഫ് ദെം. അപ്പോൾ എന്താന്ന് പറയുക വെച്ചാൽ, ഞാൻ കുറേ ആയിട്ട് ആലോചിക്കണു, ലൈക്ക് എന്തെങ്കിലും ഒരു തിരിച്ച് ടു ഡു സംതിങ്, ഒരു താങ്ക് യു കാർഡ് ചെയ്യണമെന്ന് കുറേ ആയിട്ട് വിചാരിക്കുന്നു. പക്ഷെ എനിക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇൻ ബിറ്റ്വീൻ ഞാൻ ചിലപ്പോൾ ഒരു ഓർഡർ പാക്ക് ചെയ്ത് അയക്കുന്ന സമയത്ത് മേ ബി ഒരു ചെറിയൊരു താങ്ക് യു നോട്ട് എഴുതാറുണ്ട് എന്നല്ലാണ്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഞാൻ ഇതുവരെ താങ്ക് യു നോട്ട് ആർക്കും കൊടുത്തിട്ടില്ല. അപ്പോൾ ജസ്റ്റ് എ സ്മോൾ തോട്ട്, വിമൻസ് ഡേ ഒക്കെ വരികയാണ്. ആൻഡ് ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു, ചിലപ്പോൾ ഒരു ചെറിയ സർവീസ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരാളുടെ അടുത്ത് ഒരു താങ്ക്സ് അല്ലെങ്കിൽ ഒരു താങ്ക് യു പറയുന്ന സമയത്ത് മേ ബി ദാറ്റ് ക്യാൻ ബ്രിങ് എ സ്മൈൽ ഓൺ സംവൺസ് ഫേസ്. സോ വൈ നോട്ട് ജസ്റ്റ് ട്രൈ. അപ്പം എനിക്കിഷ്ടമാണ് ആരെങ്കിലും ഇപ്പോൾ ഒരു ചെറിയൊരു ഹെൽപ്പ് ആരെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഐ ഡെഫിനറ്റ്ലി മേക്ക് ഷുവർ ടു ടെൽ താങ്ക് യു. അപ്പോൾ ഒരു താങ്ക് യു കാർഡ് നമുക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സോ എൻ്റെ എല്ലാ കസ്റ്റമേഴ്സിനും സ്പെഷ്യലി കുറച്ച് ചെറിയൊരു എഫേർട്ട് ഇട്ടിട്ട് ഒരു കാർഡ് ഉണ്ടാക്കിയിട്ട് അവരുടെ പ്രൊഡക്റ്റിൻ്റെ കൂടെ ഇത് വെച്ചിട്ട് സെൻഡ് ചെയ്യണ സമയത്ത് മേ ബി ദാറ്റ് ക്യാൻ മേക്ക് സംവൺസ് സ്റ്റേ ബെറ്റർ. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. സോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെ ഇത് ചെയ്യാൻ പോണേന്ന്. ആൻഡ് ഇത് കുറച്ചും കൂടി സ്പെഷ്യലാണ്, അതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ലെറ്റ് സീ. അപ്പോൾ ഇല്ല, ഇത് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു കാർഡാണ്. അത് റീസൺ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു ഡയറിയിൽ ഞാൻ കുറേ ഫ്ലവേഴ്സ് കളക്ട് ചെയ്തിട്ട് ഡ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ഓൾമോസ്റ്റ് വൺ ആൻഡ് ഹാഫ് ഇയേഴ്സ് ഓൾഡാണ് ഈ ഓരോ ഫ്ലവേഴ്സും. സോ ഇറ്റ്സ് വെരി സ്പെഷ്യൽ. കണ്ടോ, ഇത് ഒക്കെ ഓരോരോ പെർട്ടിക്കുലർ സ്ഥലത്തുനിന്ന് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയ കുറച്ച് ഫ്ലവേഴ്സും പ്ലാന്റ്സും ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഭയങ്കര ഒരുപാട് സ്പെഷ്യലാണ് ബിക്കോസ് ഇറ്റ്സ് വെരി ഓൾഡ് ആൻഡ് പ്രഷ്യസ്. ഓൾഡ് ആൻഡ് പ്രഷ്യസ്. കണ്ടോ, കുറേ ചെറിയ ചെറിയ സംഭവമാണ്, പക്ഷെ ഇറ്റ്സ് വെരി ക്യൂട്ട്, റൈറ്റ്? ഇതൊക്കെ ഞാൻ ഓരോരോ ടൈമിൽ പോയിട്ട് കളക്ട് ചെയ്ത സാധനങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് താങ്ക് യു കാർഡ് ഉണ്ടാക്കാം. സോ ഇറ്റ്സ് വെരി സ്പെഷ്യൽ. കണ്ടോ, ഇങ്ങനെ കുറേ ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു സംഭവം വിചാരിച്ചിട്ട് തന്നെയാണ് ഇത് നമുക്ക് ഉണ്ടാക്കാം.
അങ്ങനെ നമ്മുടെ താങ്ക് യു കാർഡ്സ് ഒക്കെ റെഡിയായി. സോ ഓർഡർ കിട്ടണതിനനുസരിച്ചിട്ട് ഞാൻ ഇതും ഡിസ്പാച്ച് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതൊരു ചെറിയൊരു തോട്ടാണ്, നിങ്ങളും ലൈഫിൽ എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുക. ആരെ ചെറിയൊരു ഹെൽപ്പ് ചെയ്തു കഴിഞ്ഞാലും ബി താങ്ക്ഫുൾ, ഒരു താങ്ക്സ് പറയാനായിട്ട് മടിക്കണ്ട. ആൻഡ് താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സീ യു.